സംശയൊന്നും വേണ്ട, അന്ന് തന്ന അതേ സാരി തന്നെയാ. ഇപ്പൊ മനസ്സിലായല്ലോ ഒരിക്കലും സ്നേഹിക്കാതിരുന്നിട്ടില്ല എന്ന്. അങ്ങനെ സ്നേഹിക്കാതിരുന്നെങ്കി ഇപ്പോഴേക്ക് സാരി കത്തിച്ചു കളഞ്ഞേനെ എന്ന് കരുതി നമ്മൾ കൂടിച്ചേരുന്നു എന്നതിന് അർത്ഥമില്ല. എല്ലാം മോചിതര തീരുമാനത്തിൽ വിട്ടിരിക്കുക. ഞാൻ നമ്മൾ ഒന്നിക്കുകയാണെങ്കിൽ നമുക്കൊപ്പം എന്റെ ചിന്നുമോൾ ഉണ്ടാവണം. ഇവിടെ ഒരാൾ വരുമ്പോ മറ്റൊരാൾ പോകുന്നു, അതായി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് പാടില്ല. ചിന്നുമോൾ എനിക്ക് നഷ്ടപ്പെടരുത്. ഒന്നുകിൽ ഞാൻ ഇവിടെ ചെല്ലരുത്, അല്ലെങ്കിൽ മോളെ കൂട്ടിക്കൊണ്ടു പോകണം. അതാണ് ഗാന്ധാരിയമ്മയുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ടു വരട്ടെ. എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇനി ഒരു തീരുമാനം പറയേണ്ടത് മോചിതയാണ്. ഞാനിപ്പോ ഒറ്റയ്ക്കാ, എനിക്കൊരു കൂട്ട് വേണം. ആയിക്കോട്ടെ, മോളെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നരേട്ടൻ്റെ അച്ഛനുണ്ടല്ലോ മോളെ നോക്കാൻ. മോളെന്നെ കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇനി നമ്മൾ കൂട്ടിക്കൊണ്ടു വന്നാലും കുറച്ച് നാളാ വിഷമം തുടരും. പിന്നെ അവിടെ ഉള്ളവരെ ഓർത്തായിരിക്കും മോളുടെ സങ്കടം. എങ്കിലും സാരമില്ല, എന്നെ വാക്കത്തി നരണെന്ന ഗുണ്ടയായി കാണുന്ന, അതിൻ്റെ പേരിൽ എൻ്റെ മോളിൽ നിന്ന് അകറ്റി നിർത്തുന്ന ആൾക്കാർക്കിടയിൽ നിന്ന് മോളെ എനിക്ക് കൂട്ടിക്കൊണ്ടു വരണം. അവർക്ക് നല്ലവരാ, അങ്ങനെയുള്ളവരറിയണം ഞാനിപ്പോൾ ഒരു ദുഷ്ടനല്ലെന്ന്. കുഞ്ഞിനെ കാണാൻ പോയപ്പോ അതിൻ്റെ കരച്ചിൽ ഞാൻ കണ്ടതാ. ഞാനൊരു ഗുണ്ടയും കൊലപാതകയാണെന്ന് പറഞ്ഞിട്ടും മോളെ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയുള്ള മോള് എനിക്കൊപ്പം നിൽക്കണം. നമുക്ക് പോവാം ഒന്നിച്ചു തന്നെ, എന്നിട്ട് മോളെ കൂട്ടിക്കൊണ്ടു വരാം. ഇനിയും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാം. കരയിപ്പിക്കരുത്, അകന്നു പോകരുത്. അതേപറ്റിയൊക്കെ നമുക്ക് ആലോചിക്കാം. ഇപ്പോഴേതായാലും ചിന്നുമോളെ കൂട്ടിക്കൊണ്ടു വരാൻ നോക്കാം. നാളെ തന്നെ നമുക്ക് പോവാം. ശരി. പിന്നെ ഇന്ന് എനിക്ക് എസ് പിയെ കാണണമായിരുന്നു, അതാ ലേറ്റായേ. ഞാനാണെങ്കിൽ വണ്ടിയും എടുത്തില്ല, ഓട്ടോയിലാണ് വന്നേ. എന്നെ തിരിച്ചുകൊണ്ട് വിടണം, കുറച്ച് പർച്ചേസും ഉണ്ട്. വെറുതെ വേണ്ട, കൂലി തരാം. തിരിച്ചുകൊണ്ട് വിടാം, പക്ഷെ ഞാനിന്ന് ഓട്ടോയിലല്ല ബൈക്കിലാ വന്നത്, അതുകൊണ്ട് കൂലി വേണ്ടല്ലോ. ഇപ്പൊ കമ്പനി വലിയ കുഴപ്പമില്ലാതെയാ പോകുന്നത്. അങ്ങനെ പോകുന്ന ശക്തിയേട്ടൻ പറഞ്ഞു. വെട്ടിപ്പ് നടത്തിയവരെ പിടിച്ചത് കൊണ്ട് ഇനി കുറെ നാളത്തേക്ക് അവരെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല എന്ന് ശക്തിയേട്ടൻ സൂചിപ്പിച്ചിരുന്നു. അതാണിപ്പൊ ശരിയായി വന്നത്. ആ, ഏതായാലും കമ്പനി നന്നായിട്ട് പോയാൽ മതിയായിരുന്നു. ആ കാഷ്യറേയും സൈറ്റ് എഞ്ചിനീയറേയും മാറ്റണമെന്ന് രഹന ആവശ്യപ്പെട്ടിരുന്നു. അവരെ രണ്ടാളെയും മാറ്റരുതെന്നാണ് ശക്തിയേട്ടൻ പറഞ്ഞത്. പിന്നെ മാറ്റേണ്ടത് ആരെയാണെന്ന് അമ്മയ്ക്ക് അറിയാലോ. ഗാന്ധാരിയമ്മ അല്ലേ? അതെ. അറിഞ്ഞില്ലായിരുന്നു അമ്മേ ഞങ്ങളുടെ കുഞ്ഞ് അമ്മയുടെ ആശ്രമത്തിലുണ്ടെന്ന്. ഒരു കാലം ഞങ്ങളെ ഒന്നും അറിയിച്ചില്ലായിരുന്നു, ഇപ്പോഴാ ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ചിന്നുമോളെന്നൊരു കുഞ്ഞ് അമ്മയുടെ ആശ്രമത്തിലില്ലേ? അത് എന്റെ പെങ്ങളുടെ മോളാ. കുഞ്ഞിന്റെ അച്ഛനെ വെട്ടിക്കൊന്നവനാ കുഞ്ഞിനെ കൊണ്ട് അമ്മയുടെ ആശ്രമത്തിലാക്കിയത്. അതിന്റെ അമ്മയാണെങ്കിലോ ഇപ്പൊ ഭ്രാന്താശുപത്രിയിലുവാ. ദുഷ്ടനാമേ, വാക്കത്തിൽ നരന്ന് പറയുന്നവൻ കണ്ണി ചൊറയില്ലാത്തവനാ. അന്ന് ഈ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക്
കുഞ്ഞുങ്ങളില്ലാത്ത ഞങ്ങൾ പോയി അവന്റെ കൈയും കാലം പിടിച്ചതാ കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞ്. ആ നേരത്ത് അവൻ വാളെടുത്ത് ഞങ്ങളുടെ നേരെ വീശി. അവനൊക്കെ കോടതിയും ചെയ്യുന്നതും പ്രശ്നമല്ലല്ലോ, അതുപോലാണോ ഞങ്ങൾ സാധാരണക്കാരുടെ കാര്യം? ഞങ്ങൾക്കും ജീവിക്കണ്ടായോ? ആ സംഭവത്തിന് ശേഷം അവൻ കുഞ്ഞിനെ തൂക്കി വിറ്റോ കൊന്നോ എന്നറിയാതെ കഴിയുകയായിരുന്നു ഞങ്ങള്. ഇപ്പോഴാ കുഞ്ഞ് അമ്മയുടെ ആശ്രമത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞത്. അവിടെയുണ്ട്, മിടുക്കിയായിട്ട്. ആ മിടുക്കിയെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. നിങ്ങൾ വന്ന് പറയുന്ന കഥകളൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം. ഒരുത്തനിങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞാ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടത്. ആ കവറിലേക്ക് ആൽബം കൊടുക്ക്, അവര് കാണട്ടെ. അതിലുണ്ട് ഞങ്ങളുടെ എല്ലാം കുടുംബ ഫോട്ടോ. അത് വിശ്വാസമാകുന്നില്ലെങ്കിൽ തെളിവ് ഇനിയും തരാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ വേണം. അച്ഛനെ കുറിച്ച് എന്തിനാ ആലോചിക്കുന്നേ? അച്ഛൻ ദുഷ്ടനാണെന്ന് പറഞ്ഞില്ലേ? മോളെ പോയി കുളിക്കേ, അത് കഴിഞ്ഞ് ആന്റി മോളെ ഒരുക്കാം. എന്തിനാ ഞാനിപ്പോ ഒരുങ്ങുന്നേ? എവിടെ പോവാനാ? എന്റെ അച്ഛൻ വരോ? അച്ഛനല്ല, മോളുടെ മാമിയും മാമനും വന്നിട്ടുണ്ട് മോളെ കൂട്ടിക്കൊണ്ടുപോവാൻ. അവരൊക്കെയാ മോളുടെ സ്വന്തക്കാര്. വാക്കത്തി നരൻ മോളുടെ അച്ഛനല്ല, ഒരു ഗുണ്ടയാണെന്ന് ആന്റി പറഞ്ഞില്ലേ? അല്ല, എന്റെ അച്ഛൻ നല്ലവനാ. അപ്പോ ഞങ്ങളൊക്കെയാണോ മോശം? മോൾ ആന്റി പറയുന്ന കേക്ക്, മോൾക്ക് ദോഷമായിട്ടൊന്നും ഞങ്ങൾ ആരും പറയത്തില്ല. മോളുടെ സ്വന്തം മാമനും മാമിയാ, അവർക്ക് കുട്ടികളും ഇല്ല. അതുകൊണ്ട് മോളെ നന്നായിട്ട് നോക്കും. അപ്പോ എന്നെ ഇവിടുന്ന് കൊണ്ടുപോവാ ആന്റി, പറഞ്ഞുവിടോ. മോളെ കുളിച്ചിട്ട് വാ, ചെല്ല. ആന്റി മോളെ ഒരുക്കാം. മോളുടെ മാമനും മാമിയൊക്കെ പുറത്ത് നിപ്പുണ്ട്. ഞാൻ പോകത്തില്ല. അങ്ങനെ വാശി പിടിക്കാതെ മോളെ, മോള് വാ വാ. ദൈവം അത്ര വലിയ ക്രൂരനൊന്നുമല്ല രോഹിണി. മോചിത പെണക്കൊക്കെ മാറ്റി എന്നറിഞ്ഞല്ലോ. ഇപ്പൊ ചിന്നുമോളെ കൂടാൻ നിർത്താന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ആഹ്ലാദം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല രോഹിണി. ഇങ്ങനൊരു സമയത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. ഇനിയിപ്പോ ഭാര്യ മകള് അങ്ങനെ ഒരു ജീവിതം, മൊത്തത്തിൽ ആഘോഷമായല്ലോ. അല്ല, ഒന്നിച്ച് താമസിക്കാന്നൊന്നും മോചിത പറഞ്ഞിട്ടില്ല ട്ടാ. എന്നാലും കുഴപ്പമില്ല രോഹിണി, ഞാൻ അവിടെ ചെല്ലുമ്പോ മോചിത സ്നേഹത്തോടെ ചിരിച്ചാ മതി, രണ്ട് വാക്ക് പറഞ്ഞാ മതി, അത്രയും മതി എനിക്ക്. മോചിത സ്വല്പം അകലം കാട്ടുന്നത് കാര്യാക്കണ്ട. നേരത്തെ ചിന്നുമോളുടെ കാര്യത്തില് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് മാറിയ സ്ഥിതിക്ക് ഇനി പ്രശ്നമൊന്നുമില്ല. മോചിത സാവകാശം നരൻ ആഗ്രഹിക്കുന്ന പോലെ ചിന്തിക്കും. മോചിതയ്ക്കും മോൾക്കും ഒപ്പം നരനും വേണോന്ന് പറയും. അത് കേട്ടാ മതി എനിക്ക്, അത്രയും മതി.
അല്ല, ഇനി ചിന്നുമോളെ നരനൊപ്പം വിടൂ. എന്താ ഇവിടെ ആയിരിക്കാൻ? ഞാൻ അവിടെ ചെല്ലരു തന്നേ അവർക്കുള്ളൂ. കൂട്ടിക്കൊണ്ട് പോയിക്കോളാം പലതവണ അത് പറഞ്ഞാ. ഇനിയിപ്പോ അത് മാറ്റി പറയാൻ പറ്റൊന്നുമില്ലല്ലോ. എല്ലാം നല്ലതിനാണെന്ന് കരുതിക്കോ. വാക്കത്തി നരനെന്ന ഗുണ്ട ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് പലർക്കും. അതനുഭവിച്ചവളാ ഞാൻ. അതുകൊണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചില വിഷമങ്ങളൊക്കെ ദൈവം വരുത്തി വെക്കും. അത് ശരിയാ. രോഹിണിയുടെ തകർച്ചയ്ക്ക് മാത്രമല്ല, നന്ദൻ ഇന്നൊരു തട്ടുകടക്കാരനായിട്ടുണ്ടെങ്കിൽ അതിനു പോലും കാരണക്കാരൻ ഞാനാണ്. പിന്നെ ജോസാറിന്റെ അനിയനെ ഇല്ലാതാക്കിയത്, അമ്മച്ചിയെ കരയിച്ചത്, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിനൊക്കെ. ആ കുറ്റബോധം ഉണ്ടല്ലോ മനസ്സിൽ, അതുകൊണ്ട് ഇനി ദൈവം കടുത്ത ശിക്ഷയൊന്നും തരില്ല, അങ്ങനെ വിശ്വസിക്കാം. ചിന്നമോളുടെ അച്ഛൻ മരിക്കാൻ കാരണക്കാരൻ ഞാൻ. അതുകൊണ്ട് മോളെ നല്ല നിലയിൽ വളർത്തണം, മോക്ക് നല്ല ജീവിതം കൊടുക്കണം, അത്രേ ഉള്ളൂ എനിക്ക്. അപ്പോ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം എല്ലാം നേരെ അവിടെയെന്ന്. രഹനെ കാണാൻ വരുമ്പോ ചിന്നുമോളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചില്ല. ഇനിയിപ്പോ ഇവിടെ വരുമ്പോ കാണാലോ. ധൈര്യമായിട്ട് പൊയ്ക്കോ, എല്ലാം നന്നായി തന്നെ വരും. ഞാൻ പ്രാർത്ഥിക്കാം. മോളെ കൂട്ടിക്കൊണ്ടു വന്ന വഴി രഹനെ കാണും, അമ്മച്ചിയുടെ വീട്ടിലും കയറും. മോചിത സമ്മതിക്കുകയാണെങ്കിൽ ഒരു ദിവസം അമ്മച്ചിയുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യും. അല്ല, വിരോധമൊന്നും ഇല്ലല്ലേ? എനിക്കെന്ത് വിരോധം? അപ്പൊ പിന്നെ തിരിച്ചു വന്നിട്ട് കാണാം. ശരി. എന്തിനാ മോളെ വിഷമിച്ചിരിക്കുന്നേ? മോക്ക് അവിടെ ഒരു കുറവും വരുത്തില്ല. എന്റെ അച്ഛനൊരു ഗുണ്ടായതുകൊണ്ടാണോ എന്നെ കൊണ്ടുവന്ന? അവൻ മോളുടെ അച്ഛനൊന്നും അല്ല മോളെ. എല്ലാം മോളെ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ. അങ്ങനെ ഒരുത്തനെ അച്ഛാന്ന് വിളിക്കരുത്. മോൾ ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, മോളെ കാണാൻ ശ്രമിക്കും. കാണിച്ചില്ലെങ്കിലേ മോളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. മോള് കുഞ്ഞ, അതുകൊണ്ട് ഇപ്പൊ ചിരിച്ച് കാണിക്കുന്നവരൊക്കെ നല്ലവരാണെന്ന് തോന്നും. എന്നാലേ മോള് കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോ അവനൊക്കെ താനേ നിറം കാണിക്കുകയും ചെയ്യും. എന്നാലും എനിക്ക് എന്റെ അച്ഛനെ കാണാൻ തോന്നുവാ. അതൊന്നും സാരമില്ല മോളെ, കുറച്ചു ദിവസം കഴിയുമ്പോ മോൾ അവന്റെ മുഖം താനേ മറക്കും. പിന്നെ ഞങ്ങളെ വിട്ട് മോൾ എങ്ങോട്ടും പോകത്തില്ല. പറഞ്ഞല്ലോ കേട്ടത്, അതുകൊണ്ട് മിടുക്കിയായിട്ട് പോണം. ഞാൻ വേണമെങ്കിൽ ആന്റിയുടെ വീട്ടിൽ നിന്നോളാം. ആന്റി, അപ്പോഴത് മാമനും മാമിക്കും വിഷമാവില്ലേ? കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാ മോളെ തിരിച്ചുകൊണ്ട് വന്നിരിക്കും. ഇപ്പൊ നിങ്ങൾ പറയുന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുക. മോള് വാ. എനിക്ക് പോണ്ട ആന്റി. അങ്ങനെ പറയില്ലേ മോളെ. മോള് വാ. ഇവളും ആ അമ്മ പ്രാന്തിയെ പോലെ തന്റേടിയാ. അത് ഞാൻ മാറ്റി കൊടുക്കാം. ഇവിടെ നിന്ന് വളർന്ന കുഞ്ഞ കൊണ്ടുപോണത് സങ്കടമാണെന്നും അറിയാം. അളിയനെ കൊന്ന ശേഷം ആ ദ്രോഹി കുഞ്ഞിനെ ഞങ്ങളൊന്ന് കാണിച്ചു പോലുമില്ല. അന്നേ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ അവസ്ഥയൊന്നും ഉണ്ടാവില്ലായിരുന്നു. മോള് പോകുന്നത് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ആർക്കും താങ്ങാൻ കഴിയില്ല. മോൾക്കും ഇത് എത്രത്തോളം സഹിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നന്നായിട്ട് നോക്കിക്കോണേ. ഒരു വാശിയില്ലാത്ത കുഞ്ഞ, മോളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല.
അല്ലേ എന്റെ പെങ്ങളുടെ മോളല്ലേ, അച്ഛനല്ലാത്ത കുഞ്ഞല്ലേ, അവളിത്തിരി വാശി കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ സ്നേഹിക്കാനും ലാളിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു വിടാൻ മനസ്സുണ്ടായിട്ടല്ല, എങ്കിലും സ്വന്തം മാമനും മാമിയുവാ, അതുകൊണ്ട് മോളുടെ വിഷമം കണക്കിലെടുക്കുന്നില്ല. പൊന്നു പോലെ നോക്കണം. അതൊക്കെ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? മോളെ എല്ലാവരോടും യാത്ര പറയേ. അയ്യനങ്ങളെ എന്നെ വിടണ്ടെന്ന് പറയുങ്ങളെ, എനിക്ക് പോണ്ട. മാമ എനിക്ക് പോണ്ട. മാമ ഞങ്ങളെ വന്ന പോലെ പറഞ്ഞുവിടല്ലേ മോളെ? മാമനും മാമയല്ല, അച്ഛനും അമ്മയാണെന്ന് കരുതിക്കോ. ചെല്ലും മോളെ, എടുക്കാൻ്റെ വരാം, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. എനിക്ക് ഗാന്ധാരിയമ്മ കാണണം. മോളെ പോകുന്നത് കാണാൻ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാ വരാതിരുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് വരാം മോളെ, ആന്റിയല്ലേ പറയുന്നത്. ഇപ്പൊ മോളെ ചെല്ലു. വാ മോളെ, എന്നാ ശരി വാ, ഇനി നിന്ന കൂട്ട കരച്ചിലാവും. ശരി കേറ കേറ മോളെ, പിടിച്ചോ. വണ്ടി എടുക്ക. നീ ഇവിടെ ഇരിക്കുന്ന വട വല്ലതും കഴിക്ക. താൻ കഴിച്ചോ. ചിന്നുമോള് മാമനും മാമിക്കൊപ്പം പോയെന്ന് അറിഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും ഇറങ്ങും. എടാ സ്വന്തം മാമനും മാമിയല്ലേ, പിന്നെ തെളിവുകൾ നിർത്തിയല്ലോ, അതുകൊണ്ട് പോകാൻ പ്രയാസമൊന്നുമില്ല. അതല്ലടോ, ആ കൊച്ചിന് ശാന്തി തീരത്തുനിന്ന് പോവാൻ മടിയാ, അത് ചിലപ്പോൾ തലവേദന ഉണ്ടാക്കും. ചിന്നു പോണം, ശാന്തി തീരത്തിലേക്കുള്ള അവൻ്റെ വരവ് നിൽക്കണം, അതാ എൻ്റെ ആവശ്യം. എന്തായി മോള് പോയോ? അതെ, കരയല്ലേ, കരയാതിരിക്കേ, കരയാതിരിക്കേ. എന്തായാലും ഒരു ദിവസം എല്ലാരും പോകാനുള്ളതല്ലേ. എന്നാലും ചിന്നു മോളുടെ സങ്കടം കണ്ടപ്പോ ഹൃദയം പൊട്ടിപ്പോയി. അയ്യോ, ഹൃദയം പൊട്ടിന്ന്. എല്ലാരും കരയാനുള്ള ഞാനായിട്ട് എന്തിനെ കുറയ്ക്കണേ? കൊല്ലേ കൊല്ലേ.
ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അന്വേഷിച്ച കാര്യങ്ങളൊന്നും ഗാന്ധാര്യപ്പെടുമ്പോഴും പറയണ്ടത്, കുഞ്ഞിന് സ്വന്തം മാമനും മാമിനും കാര്യം പറയണ്ടത്, അതുപോലെ അവരോട് ബിബിമുരം പറയണ്ടായിരുന്നു. എങ്കിൽ അവർ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വരത്തില്ലായിരുന്നു. വാക്കത്ത് നിറനെ പോലെ ഒരുത്തൻ കുഞ്ഞിന് മേലെ അധികാരം സ്ഥാപിക്കുമെന്ന് കരുതിയല്ലയോ ഞാൻ ഇതിനൊക്കെ മുതിർന്നത്. അപ്പോ നിങ്ങളാണോ അവരെ വിവരം അറിയിച്ചത്? അത് വാക്കത്തി നിറൻ കുഞ്ഞിന് മേലെ അധികാരം സ്ഥാപിക്കുമെന്ന് കരുതി അങ്ങനെ ഒരു ചതി ഇയാള് ചെയ്തു. എത്രയൊക്കെ ആയാലും കുഞ്ഞിന്റെ മാമനും മാമിയല്ലേ കാവേരി, അതുകൊണ്ട് ഭയക്കാനൊന്നുമില്ല. എന്നാലും ഇനി ശാന്തി തീരത്തേക്ക് പോകുമ്പോ അവിടെ ചിന്നിമോൾ ഇല്ലല്ലോ ശക്തിയുടെ. അത് ശരിയാ, ഇടയ്ക്കിടയ്ക്ക് ശാന്തി തീരത്തോട്ട് പോകുമ്പോ എന്റെ ആശ്വാസവും ആ മുഖമായിരുന്നു. അങ്ങനെ നോക്കുമ്പോ മോളുടെ ഈ പോക്ക് വേദന തന്നെയാ. ഒരിക്കലും കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കാത്തവരാ ഇപ്പൊ കുഞ്ഞിനെ കൂടിക്കൊണ്ടുവരിക്കുന്നത്. ഇത് വലിയ ചതിയായി പോയി. ഇയാള് ചിന്നിമോളുടെ അച്ഛനല്ലാന്ന് അറിഞ്ഞില്ലേ? അപ്പൊ ആരാ കള്ളം പറയുന്നത്? ഞാൻ തുടക്കത്തിലൊരു 10,000 രൂപ ഓഫർ ചെയ്യുന്നു. ഒരിക്കൽ നിറ പിടിച്ചതാ നരന്റെ നിരക്ക്, അന്നുന്നം പിടിച്ചത് തലനാരഴയ്ക്ക, ഇത്തവണ അതുണ്ടാവില്ല.